നമസ്കാരം. പ്രവാസി മലയാള ന്യൂസിന്റെ ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് ഏവർക്കും സ്വാഗതം. ജർമ്മനിയിൽ ജൂലൈ മാസത്തിൽ സംഭവിക്കുന്ന പ്രധാന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. അതിൽ യൂറോകപ്പ് ഫുട്ബോൾ മത്സരങ്ങളുടെ അപ്ഡേറ്റുകൾ, മത്സരങ്ങൾ പകുതി കഴിഞ്ഞിട്ടും ഫുട്ബോൾ ജ്വരം ശക്തമായി രാജ്യത്ത് തുടരുകയാണ്, രാഷ്ട്രീയ വ്യതിയാനങ്ങൾ, പ്രതിഷേധങ്ങൾ, ട്രെയിനുകൾ നിരന്തരം തടസ്സപ്പെടുന്ന സംഭവങ്ങൾ, സ്കൂൾ വേനലവധിക്ക് തുടക്കം, അങ്ങനെ ഈ മാസം ജർമ്മനിയിൽ സംഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 13 മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇവിടെ പരാമർശിക്കുന്നത്. അതിൽ ഒന്നാമത്തത് ജർമ്മനിയിൽ കഞ്ചാവ് സോഷ്യൽ ക്ലബ്ബുകൾ തുറന്നു എന്നതാണ്. ജൂലൈ 1 മുതൽ ജർമ്മനിയിലെ ആളുകൾക്ക് കഞ്ചാവ് സോഷ്യൽ ക്ലബ്ബുകളിൽ ചേരാനും നിയമപരമായി കഞ്ചാവ് ആക്സസ് ചെയ്യാനും കഴിയും. വ്യക്തിഗത ഉപയോഗത്തിനുള്ള കഞ്ചാവ് ഇക്കൊല്ലം 1 April മുതൽ രാജ്യത്ത് നിയമം വിധേയമാക്കിയിരുന്നു. 18 വയസ്സിന് മുകളിലുള്ള ആർക്കും 3 കഞ്ചാവ് ചെടികൾ വരെ വളർത്താനും 50 gram വരെ കഞ്ചാവ് വീട്ടിൽ സൂക്ഷിക്കാനും കഴിയും. മുതിർന്നവർക്ക് പൊതു ഇടങ്ങളിൽ 25 gram വരെ കഞ്ചാവ് കൊണ്ടുപോകാം. ജൂലൈ 1 കഞ്ചാവ് സോഷ്യൽ ക്ലബ്ബുകൾ അവതരിപ്പിച്ചതോടെ കഞ്ചാവ് ഉൽപാദനം, വിതരണം, ഉപഭോഗം എന്നിവ നിയന്ത്രിക്കപ്പെടുമ്പോൾ ജർമ്മനിയിൽ കഞ്ചാവ് ഉയർന്ന നിലവാരത്തിലുള്ളതായിരിക്കുന്ന കാര്യമാണെന്നും സുരക്ഷിതമായ അന്തരീക്ഷത്തിൽ ഉപയോഗിക്കാമെന്നുമാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. ഇനി 2nd point, ഗ്യാസ് വില കൂട്ടി എന്നുള്ളതാണ്. ജൂലൈ 1 മുതൽ ജർമ്മനിയിൽ ഗ്യാസിന്റെ വില കൂടി. കാരണം ഗ്യാസ് സംഭരണത്തിനുള്ള ഫീസ് നിയന്ത്രിക്കുന്ന കമ്പനി ട്രേഡിംഗ് ഹബ് യൂറോപ്പ്, അതായത് GmbH, അതിന്റെ ഫീസ് മെഗാവാട്ടിന് മണിക്കൂറിന് 1.86 euro നിന്ന് 2.50 euro ആയി ഉയർത്തി. ഇത് ഉപഭോക്താക്കൾക്ക് എന്താണ് അർത്ഥമാക്കുന്നതെന്ന് ചോദിച്ചാൽ, യൂട്ടിലിറ്റി ബില്ലുകൾക്കായി അവർ എത്രത്തോളം കൂടുതൽ നൽകണം എന്ന് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. എന്തായാലും ഗ്യാസിന് വില കൂടുക തന്നെ ചെയ്യും. ഇനി കേബിൾ ടിവിക്ക് പണം നൽകണമെങ്കിൽ വാടകക്കാർക്ക് തിരഞ്ഞെടുക്കാമെന്നുള്ള കാര്യമാണ്. അതായത് 3rd point, ജൂലൈ 1 മുതൽ 1980s കൊണ്ടുവന്ന നിയമം ജർമ്മനി റദ്ദാക്കി എന്നുള്ളതാണ്. ഇത് ഭൂ ഉടമകൾക്ക്, അതായത് ലാൻഡ് ലോർഡിന് അവരുടെ ഹോം യൂട്ടിലിറ്റികൾ, അതായത് നേബൻ കോസ്റ്റൻ വഴി കേബിൾ ടിവി കണക്ഷനുള്ള വാടകക്കാരോട് സ്വയമേവ പണം ഈടാക്കാൻ അനുവദിക്കും. ഇപ്പോൾ വാടകക്കാർക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ ചെലവുകൾ ഒഴിവാക്കാനും സാധിക്കും. അതുകൊണ്ട് തന്നെ ജർമ്മനിയിലെ എല്ലാ ഭൂ ഉടമകളും അവരുടെ ടെനന്റുമാർക്ക് അല്ലെങ്കിൽ കുടിയാന്മാർക്ക് വേണ്ടി ഒരു കേബിൾ ടിവി കണക്ഷൻ സജ്ജീകരിക്കണമെന്ന് ഇല്ല. അതിനാൽ ഓരോരുത്തരുടെ സാഹചര്യമനുസരിച്ച് അതും ഉറപ്പില്ലെങ്കിൽ നിങ്ങളുടെ വാടക കരാർ അല്ലെങ്കിൽ മുൻ വർഷം പോലെ നേബൻ കോസ്റ്റൻ അപ്രശ്നങ്ങൾ പരിശോധിക്കുന്നത് നന്നായിരിക്കും. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ എല്ലാവരും, പുതിയതായി എത്തിയിട്ടുള്ളവർ എല്ലാവരും തന്നെ ഒരു ശ്രദ്ധ ചെലുത്തിയാൽ പൈസ ലാഭിക്കാൻ കഴിയും. ഇനി 4th, പെൻഷൻ പേയ്മെന്റുകൾക്ക് ഉത്തേജനം ലഭിക്കുന്ന കാര്യമാണ്. ജൂലൈയിൽ എല്ലാ ഫെഡറൽ സംസ്ഥാനങ്ങളിലെ പെൻഷൻകാർക്ക് ഓരോ മാസവും കൂടുതൽ പണം ലഭിക്കും എന്നതാണ്. ഫെഡറൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് പറയുന്ന അനുസരിച്ച് ജർമ്മനിയുടെ പെൻഷൻ ബോഡിയായ ഡോയ്ചെ റെന്റൻ ഫെർസർഷും എന്നിവയിൽ നിന്നുള്ള പുതിയ ഡാറ്റ വെളിപ്പെടുത്തുമ്പോൾ പെൻഷനുകൾ 4.5-5.7% വർദ്ധിപ്പിച്ചു നൽകുന്നതാണ് കാരണം. 2001 January 2014 ജൂണിനും ഇടയിൽ പെൻഷൻ ലഭിക്കാൻ തുടങ്ങിയ കുറഞ്ഞ വരുമാന പെൻഷനുകൾക്ക് അല്ലെങ്കിൽ അവർ പെൻഷൻകാർക്ക് ആർക്കും 7.5% 2014 July മുതൽ 2018 December വരെയുള്ള ക്ലെയിം ഉള്ളവർക്ക് 4.5% വർധനയാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാലയളവിൽ പെൻഷൻ പറ്റിയവർ ഇതൊന്ന് പരിശോധിച്ചാൽ വളരെ നന്നായിരിക്കും. ഇനി 5th point, ഈ മാസം മുതൽ, അതായത് ഡോയ്ചെ ബാൻ അല്ലെങ്കിൽ ജർമ്മൻ റെയിൽവേക്ക് കൂടുതൽ യാത്രാ തടസ്സങ്ങൾ ഉണ്ടാകും എന്നതാണ്. ജൂലൈയിൽ ആരംഭിച്ച് ഓഗസ്റ്റ് വരെ ജർമ്മൻ ട്രാക്കുകളിൽ ഉടനീളം നിരവധി തടസ്സങ്ങൾ ഉണ്ടാകും. ജൂലൈ 16 മുതൽ ഫ്രാങ്ക്ഫർട്ടിനും മാൻഹൈമിനും ഇടയിലുള്ള റൈഡ് ബാൻ ട്രെയിൻ സാധാരണയേക്കാൾ 30 minutes കൂടുതൽ എടുക്കും എത്താൻ. ജൂലൈ 16 August 12 ഇടയിൽ കൊളോണിനും ഫ്രാങ്ക്ഫർട്ട് വിമാനത്താവളത്തിനിടയിലുള്ള അതിവേഗ പാതയിൽ നവീകരണം നടക്കുകയാണ്. ബെർലിൻ ഹാംബർഗ് റൂട്ടിൽ 45 minutes നീണ്ട യാത്രയും ഓഗസ്റ്റ് പകുതിയോടെ നവീകരണ പ്രക്രിയ ഏറെക്കുറെ പൂർണ്ണമാകും. 6th point, മാമോഗ്രാം സ്ക്രീനിംഗ് പ്രായപരിധി 75 ഉയർത്തിയിട്ടുണ്ട്. ജൂലൈ 1 മുതൽ നിയമാനുസൃത ആരോഗ്യ ഇൻഷുറൻസ് കമ്പനികൾ 75 വയസ്സ് വരെയുള്ള രോഗികൾക്ക്, അതായത് സ്ത്രീകൾക്ക്, സ്തനാർബുദ പ്രതിരോധ മാമോഗ്രാം സ്ക്രീനിംഗ് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. മുമ്പ് 50-69 ഇടയിൽ പ്രായമുള്ളവർക്ക് മാത്രമേ സൗജന്യ സ്ക്രീനിംഗ് പ്രയോജനം ലഭിക്കുമായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ പ്രായത്തിലുള്ളവർ ഒന്നുകൂടി ശ്രദ്ധിക്കുക.
അടുത്തത് ഡ്രിങ്ക് ക്യാപ്സ് കുപ്പികളിൽ ഘടിപ്പിച്ചിരിക്കണം എന്നുള്ളതാണ്. ജൂലൈ 3 മുതൽ ജർമ്മനിയിലെ പ്ലാസ്റ്റിക് കുപ്പികളിൽ ഒരുതരം സ്ക്രൂ ക്യാപ്പ് ഉണ്ടായിരിക്കും. ഈ അടപ്പ് തുറക്കുമ്പോൾ അത് കുപ്പിയിൽ തന്നെ തൂങ്ങിക്കിടക്കും എന്നതാണ് അതിന്റെ പ്രത്യേകത. മുൻപ് നമ്മൾ തുറന്നു കഴിയുമ്പോൾ ഇത് മാറ്റിയെടുക്കാമായിരുന്നു. ഇപ്പോൾ ചില പാനീയങ്ങളിൽ ഇത്തരം അടപ്പുകൾ പ്രചാരത്തിലുണ്ട്. എന്നാൽ 3 ലിറ്റർ വരെ വോളിയമുള്ള ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് കുപ്പികൾ സംബന്ധിച്ച പുതിയ നിയമം ഘടിപ്പിച്ച അടപ്പുകളായിരിക്കും ഉണ്ടായിരിക്കുക. അടുത്തത് 8-ാമത്തെ പോയിന്റാണ്, പുതിയ കാറുകളിൽ ബ്ലാക്ക് ബോക്സ് സംവിധാനങ്ങൾ ഉണ്ടായിരിക്കണം എന്നത്. ഇത് പലർക്കും അറിഞ്ഞുകൂടാത്ത ഒരു കാര്യമാണ്. ഇവിടെ വന്നിട്ടുള്ളവർ, പുതിയതായി എത്തിയിട്ടുള്ളവർ, പുതിയതായി കാറുകൾ അല്ലെങ്കിൽ ഔട്ടോസ് സ്വന്തമാക്കാൻ ശ്രമിക്കുന്നവർ ഇത് അറിഞ്ഞിരിക്കണം. ജൂലൈ 7-ന് ശേഷം ജർമ്മനിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള 3.5 ടണ്ണിൽ കൂടുതൽ ഭാരമുള്ള ഏതൊരു കാറും വാണിജ്യ വാഹനവും ഇവന്റ് ഡാറ്റ റെക്കോർഡർ അതായത് EDR ഘടിപ്പിച്ചിരിക്കണം. ഒരു അപകടമുണ്ടായാൽ ഉപയോഗിക്കാവുന്ന വാഹനത്തെ കുറിച്ചുള്ള വിവരങ്ങൾ സൂക്ഷിക്കുന്ന ഒരുതരം ബ്ലാക്ക് ബോക്സ് ആണ് EDR. ജൂലൈ 7-ന് ശേഷം ജർമ്മനിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന 3.5 ടണ്ണിൽ കൂടുതലുള്ള ഏത് പുതിയ കാറുകളും വാണിജ്യ വാഹനങ്ങളും EDR ഉണ്ടായിരിക്കും. അടുത്തത് 9-ാമത്തെ പോയിന്റാണ്, 11 ജർമ്മൻ സംസ്ഥാനങ്ങളിൽ സ്കൂൾ അവധി ആരംഭിച്ച കാര്യമാണ്. ഇതെല്ലാവർക്കും സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് കൊച്ചുകുട്ടികളുള്ള കുടുംബങ്ങൾക്ക് സ്കൂൾ വേനലവധിയിൽ പല സ്ഥലങ്ങളിലും ചെലവഴിക്കാനും യാത്ര ചെയ്യാനും അതുപോലെ ക്യാമ്പ് ചെയ്ത് സന്തോഷപ്രദമായ ഒരു വേനൽക്കാലം ചെലവഴിക്കാനും സാധിക്കും എന്നുള്ള കാര്യമാണ്. അതേസമയം ജൂണിൽ 5 ജർമ്മൻ സംസ്ഥാനങ്ങളിലെ കുട്ടികൾക്ക് അവധി ലഭിച്ചിരുന്നു. എന്നാൽ ജൂലൈയിൽ മറ്റ് 11 സംസ്ഥാനങ്ങളിലെ വിദ്യാർത്ഥികൾക്കാണ് വേനൽക്കാല അവധി ആരംഭിച്ചത്. ഇത് വ്യത്യസ്ത ദിവസങ്ങളിലാണ് ആരംഭിക്കുന്നതെന്ന് മാത്രം. ജൂലൈ 8 നോർത്ത് റൈൻ വെസ്റ്റ്ഫാളിയ, ജൂലൈ 15 ഹെസൻ റൈലാൻഡ് ഓൺ സാർലാൻഡ്, ജൂലൈ 18 ബെർലിൻ ബ്രാൻഡംബർഗ് ഹാംബുർഗ്, ജൂലൈ 22 മേക്ലംബർഗ് ഫോർപോമേൻ ശ്ലേസ്വിക് ഹോൾസ്റ്റൈൻ, ജൂലൈ 25 ബാഡൻ വുട്ടംബർഗ്, ജൂലൈ 29 ബവേറിയ. ഇങ്ങനെയാണ് സ്കൂൾ വേനലവധിക്കാലം ക്രമീകരിച്ചിരിക്കുന്നത്. ഇനി 10-ാമത്തെ പോയിന്റ്, ജർമ്മൻ MPമാർക്ക് ശമ്പള വർധനവ് ലഭിക്കും എന്നതാണ്. എല്ലാ വർഷവും ജൂലൈ 1 ജർമ്മൻ MPമാരുടെ വരുമാനം ക്രമീകരിക്കുന്ന ഒരു സമ്പ്രദായം ജർമ്മനിയിലുണ്ട്. ഈ വർഷം ബുണ്ടസ്റ്റാഗിലെ 734 അംഗങ്ങൾക്ക് 6% ശമ്പള വർധനവാണ് ലഭിക്കുന്നത്. അതായത് പ്രതിമാസം ലഭിക്കുന്ന 10,591.70 യൂറോയിൽ നിന്ന് 11,227.20 യൂറോ ആയി വർദ്ധിക്കും. ഈ വരുമാനം നികുതിക്ക് വിധേയമാണ്. എന്നാൽ പാർലമെന്റ് അംഗങ്ങൾക്ക് അവരുടെ നിയോജക മണ്ഡലത്തിൽ നിന്ന് ബെർലിനിലേക്കുള്ള യാത്രയും നിയോജക മണ്ഡലം ചുമതലകൾ നിർവഹിക്കും പോലെ അംഗങ്ങൾക്ക് അവരുടെ പാർലമെന്ററി പ്രവർത്തനത്തിൽ വരുത്തുന്ന ചെലവുകളും നികത്തുന്നതിനുള്ള നികുതി രഹിത ചെലവ് അലവൻസ് ആയി ലഭിക്കും. ഈ നികുതി രഹിത അലവൻസ് 2023 പ്രതിമാസം 4,725.48 യൂറോ ആയിരുന്നു. ഇനി 11-ാമത്തെ പോയിന്റ്, ഗാലറികൾ ലഫായൻറ് ബെർലിൻ അടയ്ക്കും എന്നാണ്. പാട്ടക്കാലാവധി അവസാനിക്കാനിരിക്കെ ബെർലിനിലെ ഫ്രെഡറിക് സ്ട്രാസയിൽ സ്ഥിതി ചെയ്യുന്ന ഫ്രഞ്ച് ലക്ഷറി ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറാണ് ഗാലറീസ് ലഫായറ്റിന്റെ ഒരു ശാഖയാണ്. ഇത് പൂട്ടും. 190 പേർക്കാണ് ജോലി നഷ്ടപ്പെടുന്നത്. 12-ാമത്തെ പോയിന്റ്, പ്രൈഡ് മാർച്ചുകൾ ജർമ്മനിയിൽ ഉടനീളം തുടരുന്ന സാഹചര്യമാണ്. ഇന്റർനാഷണൽ പ്രൈഡ് മാസം ജൂണിലാണ്. എന്നാൽ ജൂലൈയിൽ പല ജർമ്മൻ നഗരങ്ങളും അവരുടെ പ്രാദേശിക പ്രൈഡ് മാർച്ചും അനുബന്ധ പരിപാടികളും സംഘടിപ്പിക്കുന്ന കാഴ്ചയാണ് ഉണ്ടാവുന്നത്. ജൂലൈ 27 ബെർലിനിൽ നടക്കുന്ന രാജ്യത്തെ ഏറ്റവും വലിയ പ്രകടനമാണ്. ഒരു സവിശേഷതയായി എടുത്തു കാണിക്കാനുള്ളത്. ഇനി അടുത്തത് 13-ാമത്തെ പോയിന്റാണ്. 13-ാമത്തെ അതായത് യൂറോ 2024 ഫൈനൽ ബെർലിനിൽ ആരംഭിക്കുന്ന കാര്യം. യൂറോയിൽ കാര്യങ്ങൾ ഏറെ ചൂട് പിടിച്ചു കഴിഞ്ഞു. പ്രീ ക്വാർട്ടർ മത്സരങ്ങൾ അവസാനിക്കുന്നതോടെ ക്വാർട്ടർ പോരാട്ടങ്ങൾക്ക് തുടക്കമാകും. 9-ഉം 10-ഉം സെമി ഫൈനൽ. മ്യൂണിക്കിലെ അലിയാൻസ് അരീനയിലും ഡോർട്ട്മുണ്ടിലെ BVB സ്റ്റേഡിയത്തിലുമാണ് കളികൾ. രാത്രി 21 മണിക്കാണ് മത്സരം ആരംഭിക്കുക. ജൂലൈ 14 യൂറോ 2024 ഫൈനൽ നടക്കുക. ആതിഥേയത്വം വഹിക്കുന്ന സ്ഥലം തലസ്ഥാന നഗരമായ ബെർലിനിലെ ഒളിമ്പിയ സ്റ്റേഡിയമാണ്. ഇവിടെയാണ് കലാശ പോരാട്ടം നടക്കുന്നത്. രാത്രി 21 മണിക്കാണ് മത്സരം. യുവേഫയുടെ അഭിപ്രായത്തിൽ ഇത്തവണ ഇംഗ്ലണ്ടും സ്പെയിനുമാണ് പ്രിയപ്പെട്ട ടീമുകൾ. എന്നാൽ ഭാഗ്യദേവത കടാക്ഷിച്ചാൽ ഒരുപക്ഷെ ജർമ്മനിയും ഫൈനലിൽ മാറ്റുരയ്ക്കാൻ സാധ്യതയുണ്ടെന്നും ഞങ്ങൾ കരുതുന്നു. ഇതോടെ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഒരു കാര്യം ഒന്നുകൂടി വ്യക്തമാക്കുന്നു, ഇതുവരെ ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ, പുതുതായി ജർമ്മനിയിൽ എത്തിയിട്ടുള്ളവർ, വല്ലപ്പോഴും ഞങ്ങളെ കാണുന്നുണ്ടെന്ന് പറയുന്നവർ, ഇവരൊക്കെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന അതേ സെക്കൻഡിൽ തന്നെ ഞങ്ങളുടെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്തുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്കാണ് കൂടുതൽ പ്രയോജനം. നിങ്ങൾ അറിയേണ്ടുന്ന കാര്യങ്ങൾ റിലവന്റ് ആയി, ജെനുവിൻ ആയി, ട്രാൻസ്പെയറന്റ് ആയി ഞങ്ങൾ മാത്രമാണ് അപ്ഡേറ്റ് ചെയ്യുന്നത്. മറ്റൊരു സംവിധാനങ്ങളും മലയാളത്തിലുള്ള ഒരു
ഒരു വാർത്താ ചാനലോ വാർത്താ മാധ്യമമോ ജർമ്മനിയിലോ യൂറോപ്പിലോ ഇല്ലാത്തതിനാൽ ഞങ്ങളെ ദയവായി ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് അറിയേണ്ടുന്ന കാര്യങ്ങൾ കൃത്യസമയത്ത് നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്തുവാൻ ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതോടെ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകിവരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലെ ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഓൺലൈൻ ഡോട്ട് കോം സന്ദർശിക്കുക. നന്ദി, നമസ്കാരം.